ഇനി പാലക്കാടുള്ള ഒരു സംഭവത്തിലേക്കാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടിനുള്ളിൽ വഴിതെറ്റിയ പോലീസ് സംഘം തിരിച്ചെത്തി. കഞ്ചാവ് തോട്ടം നശിപ്പിക്കാൻ പോയ അഗളി DYSP ഉൾപ്പെടെയുള്ള 14 സംഘത്തെ 12 മണിക്കൂറിന് ശേഷമാണ് രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ചത്. ഇന്നലെ രാവിലെയാണ് അഗളി DYSP നേതൃത്വത്തിലുള്ള 14 സംഘം കാട്ടിലേക്ക് പോയത്. കഞ്ചാവ് തോട്ടം നശിപ്പിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. വൈകിട്ട് ഈ കഞ്ചാവ് തോട്ടവും നശിപ്പിച്ച് ഇറങ്ങുന്നതിനിടയിലാണ് ഈ സംഘത്തിന് വഴിതെറ്റിയത്. ഏതാണ്ട് 6 മണി മുതൽ സംഘം കാട്ടിൽ കുടുങ്ങുകയായിരുന്നു. ചെങ്കുത്തായ മലകളാണ് അവിടെ ഉള്ളത്, വന്യമൃഗ ശല്യമുണ്ടായിരുന്നു. പിന്നീട് മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടിയപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു 10 മണിയോടുകൂടി കാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തത്. 7 റെസ്ക്യൂ ടീം 11:30 കാട്ടിൽ എത്തിയത്. അവിടെ എത്തുമ്പോൾ സത്യമല എന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു സംഘം. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് കാടിറക്കി അഗളി DYSP ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരാനും കഴിഞ്ഞത്. വളരെ ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഈ ഇവിടുന്ന് രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് പോയെങ്കിൽ പോലും അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഈ ഇത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 3 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലേറ്റായി പോയി. അപ്പോൾ അതാണ് പിന്നെ അവർക്ക് ഡയറക്ഷൻ കിട്ടിയില്ല, അത് പ്രശ്നം ഉണ്ടായത്. കാട്ടിനകത്ത് അവർ കംപ്ലീറ്റ്ലി ടയേർഡായിരുന്നു, കാരണം അവർ രാവിലെ തൊട്ട് അവർ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് മൂവ് ചെയ്തല്ലേ, കംപ്ലീറ്റ്ലി ടയേർഡാണ്. അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ 11:30 അവിടെ എത്തിയ ടീമിനെ തിരിച്ചെത്തിക്കാൻ 6 മണി എടുത്തു. 6 മണി വരെ ആയി, കാരണം ഒത്തിരി നമ്മൾ റോപ്പും സേഫ്റ്റി ഹാർനസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരെ താഴെ ഇറക്കിയത്. ഒരു പ്രദേശത്ത് വന്യമൃഗ ശല്യം വളരെ ഏറെയാണ്. മാത്രമല്ല മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയ ഒരു പ്രദേശം കൂടിയാണ്. എന്തായാലും 12 മണിക്കൂർ നേരത്തെ ഈ കാട്ടിൽ കുടുങ്ങിയതിന് ശേഷമാണ് ഈ സംഘത്തെ രക്ഷപ്പെടുത്തി തിരികെ എത്തിക്കാൻ കഴിയുകയും ചെയ്തത്. മുക്കാലിയിൽ നിന്നും പ്രശാന്ത് കുടിശ്ശേരിക്കൊപ്പം പ്രിയ ഇളവളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.